മറ്റൊരു കേരളത്തിന്റെ അഭിമാനമായ മറ്റൊരാളെ കൂടി നമുക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അദ്ദേഹത്തിന് 95 വയസ്സാകുന്നു. കാലം നിറവീഴ്ത്താത്ത വരകൾ മലയാള കലാലോകത്തിന് സമ്മാനിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരി 95 നിറവിലാണ്. വസൂരിയുടെ ഭീകരത കണ്ട കുട്ടിക്കാലത്തെ ജീവിതാനുഭവങ്ങൾ 95 വയസ്സിൽ കോവിഡ് എന്ന മഹാമാരിയുടെ രൂപത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോഴും ആ വരപ്രസാദത്തിന് അല്പം പോലും മാങ്ങലേറ്റില്ല. ചിങ്ങമാസത്തിലെ ആയില്യം നാളാണ് പിറന്നാൾ. അതും കടന്ന് നമ്പൂതിരി എടപ്പാളിലെ വീട്ടിൽ ഇതുവരെ കാണാത്ത കാലവിശേഷങ്ങളിലേക്ക് കണ്ണു തുറക്കുകയാണ്. കഥകളി വേഷങ്ങൾ ചായക്കൂട്ടുകളിലാക്കുന്ന ഏകാഗ്രതയ്ക്കിടയിലാണ് കോവിഡ് കാലമെത്തിയത്. വർണ്ണച്ചെപ്പുകളും ക്യാൻവാസുകളും നിയന്ത്രണങ്ങളിൽ കുടുങ്ങിയതോടെ വരച്ചതിനെയെല്ലാം മനനം ചെയ്തെടുക്കുകയാണ് ഈ നമ്പൂതിരി മനസ്സിപ്പോൾ. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കത്തിൻ്റെ ബലത്തിലായിരുന്നു ശുഗപുരത്ത് നിന്ന് ഈ പ്രതിഭ കോഴിക്കോട്ടെത്തുന്നത്. എം വി ദേവനെ പരിചയപ്പെടുത്തിയ ഈ കത്ത് പിന്നെ മലയാളത്തിൻ്റെ അനുഗ്രഹ വർഷങ്ങളായി. നവോത്ഥാന വർഷങ്ങളുടെ ഉന്മേഷങ്ങളിൽ നിന്ന് പരുവപ്പെട്ട ഈ കലാമനസ് അധിക വർഷങ്ങളും അഭിരമിച്ചത് രേഖാചിത്രങ്ങളിലായിരുന്നു. സ്ത്രീകളുടെ അനാട്ടമിയായിരുന്നു വരഞ്ഞതിലേറെയും. നമ്പൂതിരിയുടെ സ്ത്രീകൾക്ക് മലയാളിത്വം കുറവെന്നൊരു കലാവിമർശനവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിലെ മഹാരഥന്മാർക്കൊക്കെയുമായി നമ്പൂതിരി വരഞ്ഞു. വർണ്ണങ്ങൾ ഊഞ്ഞാലാടുന്നൊരു കഥകളി മനസ്സാണിത്. സംഗീതവും ക്ഷേത്രകലകളും നിറഞ്ഞാടുന്നിടിവിടെ. ഖേദമൊന്നു മാത്രം, രേഖാവരകൾക്കിടയിൽ ഒട്ടകലത്ത് നിന്നുപോയ പെയിൻറ്റിങ് കോമ്പോസിഷനുകളെക്കുറിച്ച് മാത്രം. പക്ഷേ ഇതിനെല്ലാം അപ്പുറമല്ലേ മഹനീയമായൊരു ജീവിത സങ്കല്പം. വര മാത്രമല്ല, ജീവിതത്തിലിപ്പോൾ നമ്മൾ ഈ വരയ്ക്കണമെന്നും അല്ലാണ്ട് വേറെ പലരും പലരും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഈ സംഭാവനകൾ ഈ ലോകത്തുണ്ട്. നരയില്ലാത്തൊരു ചിരകാല സങ്കല്പത്തിന് പിറന്നാൾ ആശംസകൾ. മനോരമ ന്യൂസ്, കോഴിക്കോട്.